ശാന്തി. ഒരു ഗ്രാമത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു, ഒരു 6 വയസ്സുകാരനും ഒരു 10 വയസ്സുകാരനും. 10 വയസ്സുകാരൻ ഇത്തിരി ഒന്ന് തടിയൊക്കെയുള്ള ഒരു തടിച്ച പ്രകൃതിയുള്ളൊരു കുട്ടിയായിരുന്നു. 6 വയസ്സുകാരനാണെങ്കിൽ മെലിഞ്ഞുണങ്ങിയ പ്രകൃതിയുള്ളൊരു കുട്ടി. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കളികളുണ്ടാക്കി ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ആനന്ദിക്കുക എന്നുള്ളത് അവരെ ആ രണ്ട് കൂട്ടുകാരുടെ ഏറ്റവും വലിയ ഗുണവുമായിരുന്നു. ഒരു വെക്കേഷൻ കാലത്ത് കളിച്ച് 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 അവർ തൊട്ടടുത്തുള്ളതായിട്ടുള്ള ഒരു വിശാലമായിരിക്കുന്ന ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അങ്ങനെ കളിച്ച് അവരുടെ അടുത്തൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു. അതിലൊരു കുട്ടി, ആ വലിയ കുട്ടി അറിയാതെ പട്ടം പറത്തി കളിച്ച് 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 അവൻ ആ പൊട്ടക്കിണറ്റിൽ പോയിട്ട് വീണു. ഈ വലിയ കുട്ടി കിണറ്റിൽ വീണ് കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടി ചുറ്റും നോക്കുകയാണ്, കരഞ്ഞ് വിളിക്കും, ആരെങ്കിലും കിട്ടുമോ ആരെങ്കിലും കിട്ടുമോ നോക്കുകയാണ്, ആരുമില്ല. അപ്പം അവൻ എന്ത് ചെയ്തു, അങ്ങനെ എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ വെള്ളം കോരുന്നതായിട്ടുള്ള ഒരു ആ ഒരു കൊട്ടയും കയറും അതിൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവന് ആ ഒരു കയറ് കൊണ്ടുവന്നിട്ട് അതിലിട്ട് കൊടുത്ത് അവനെങ്ങനെ കയറ്റി വലിക്കുകയാണ്. വലിക്കോ വലിക്കുക, വലിക്കോ വലിക്കുക. ഈ 6 വയസ്സുകാരന് ഇവനെ വലിച്ച് കയറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഓരോ ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ആ വലിയ കുട്ടി ആ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നിന്നു, കയറുമ്പോൾ മുറുക്കെ പിടിച്ചു നിന്നു. ചെറിയവൻ വലിച്ച് വലിച്ച് ഭ്രാന്തമായി വലിച്ചു. അവൻ എങ്ങനെ വലിച്ച് കയറ്റിയെന്ന് അറിഞ്ഞൂടാ. അവൻ വലിച്ച് വലിച്ച് അവസാനം ഈ തടിച്ച കുട്ടീനെ കിണറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവർ രണ്ടുപേരും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും പേടി കൊണ്ടും ഒക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. കാരണം വീട്ടിൽ ഈ ഒരു കഥ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി കിട്ടുമല്ലോ എന്നുള്ള പേടിയായിരുന്നതല്ല അവർ രണ്ടുപേർക്കും. എന്നാലും ഒരു വിധേന പേടി ചരണ്ട രണ്ടാളും അവരുടെ ഗ്രാമത്തിൽ തിരിച്ചെത്തി. ഗ്രാമത്തിൽ തിരിച്ചെത്തി അവർ അവരുടെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരാളും ഈ കുട്ടികളെ ഈ പറഞ്ഞ കാര്യം സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ ആ വയസ്സാ ഗ്രാമത്തിൽ ഒരു വയസ്സനായിട്ടുള്ള ആളുണ്ടായിരുന്നു, അയാൾ മാത്രം ഈ കുട്ടികൾ പറഞ്ഞ കാര്യത്തിന് വിശ്വസിച്ചു. അപ്പോൾ അയാൾ ഈ കാര്യം കേട്ടിട്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുക, സന്തോഷം കൊണ്ട് കണ്ണുന്ന അയാൾക്ക് കണ്ണീര് വരുന്നൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഇയാളെന്താ ഇങ്ങനെ, ഈ ഒരു കുട്ടിക്ക് ഇവനെ വലിച്ചു കയറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടെ, എന്നിട്ട് എന്തിനു ഇയാൾ ഇവരെ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ച് ചോദിക്കുകയാണ്, ഇതെന്താ നിങ്ങൾ ഈ കുട്ടികൾ പറയുന്ന മണ്ടത്തരത്തിനെ അംഗീകരിക്കുന്നത് എന്ന്. അപ്പോൾ ഇയാൾ പറയും, ഇവർ പറയുന്നത് മണ്ടത്തരല്ല, ഇത് സത്യമാണ് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായിപ്പോവും, അതെങ്ങനെയാണ് നിങ്ങൾ സത്യമാണെന്ന് പറയുക, എന്തുകൊണ്ടാണെന്നറിയോ, ഈ കുട്ടി മറ്റവനെ കിണറ്റിൽ നിന്ന് പിടിച്ച് വലിച്ച് കയറ്റുന്ന സമയത്ത് നിന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് അവനോട് പറയാനായിട്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവനത് ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അതെ, മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങളെടുത്ത് 100 ആൾ വരും നിങ്ങൾക്കിത് പറ്റില്ല 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 എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒരു പ്ലാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്ന്, അത് ഒരു സ്വപരിവർത്തനത്തിൻ്റെ കാര്യമാവട്ടെ, സ്വന്തം ക്യാരക്ടർ ചേഞ്ചിൻ്റെ കാര്യമാവട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തെങ്കിലും ബിസിനസ് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാവട്ടെ, പഠനത്തിൻ്റെ കാര്യമാവട്ടെ, ഫാമിലി റിലേഷൻസിനെ ബെസ്റ്റാക്കുന്ന കാര്യമായിക്കോട്ടെ, കാര്യം എന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴേക്കും തന്നെ 3-4 ആൾക്കാർ നിങ്ങളടുത്ത് വരും, അയ്യോ നിങ്ങൾക്കിതിങ്ങനെ പറ്റില്ല കേട്ടോ അങ്ങനെ പറ്റില്ല കേട്ടോ എന്ന് പറയാൻ. പക്ഷേ ഒരാൾ നിങ്ങളടുത്ത് അങ്ങനെ കാര്യം പറയുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം, ആര് നിങ്ങളോട് പറ്റില്ല എന്ന് പറയുമ്പോഴും അവരടുത്തൊക്കെ നിങ്ങൾ തിരിച്ച് പറയുന്ന സമയത്ത് എതിർക്കാൻ പോകരുത്. പറഞ്ഞു കഴിയുമ്പോൾ അവരോട് ചോദിക്കുക, എന്തുകൊണ്ട് പറ്റില്ല, എന്തുകൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ ചോദിക്കുമ്പോണ്ടല്ലോ, അതിൽ 90% ആളുകൾക്കും എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരു 10% ആളുകൾ ആത്മാർത്ഥമായിട്ടായിരിക്കും നിങ്ങളോട് പറയുന്നത് ഇത് പറ്റില്ല എന്ന്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അതിനുള്ള കാരണം ഉണ്ടാകും. ഞാൻ ഓർമ്മിക്കുക, എൻ്റെ തന്നെ ലൈഫ്, ഞാനൊരു സ്പെഷ്യൽ ലൈഫായിട്ട് ബ്രഹ്മകുമാരിയായിട്ട് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ച സമയത്ത് എൻ്റെ അടുത്തൊരു 100 ആൾക്കാരുണ്ടായിരുന്നു, ഈ ലൈഫ് പറ്റില്ല, ഇങ്ങനെയല്ല, ഈ ഏജിൽ വരുമ്പോൾ അങ്ങനത്തെ ഫീലിങ്സ് വരും, ആ ഏജിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഫീലിങ്സ് വരും, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കും, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ബോറടിക്കും, നീ ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്, ഇങ്ങനെ പോയാൽ നിൻ്റെ ലൈഫ് തന്നെ അങ്ങനെയാവും, ഇങ്ങനെ തടയാൻ വേണ്ടി ഒരു 100 കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഓരോരുത്തരോടും ഞാൻ ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ട് പറ്റില്ല, എന്തുകൊണ്ട് പറ്റില്ല, എന്തുകൊണ്ട് പറ്റില്ല. അവർക്ക് പറ്റാത്ത, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാവരും തന്നെ എനിക്ക് അങ്ങനൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മറ്റുള്ള കാര്യത്തിൽ തന്നെയാണ് തോന്നുന്നത്, നിങ്ങളോട് ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല 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 എന്ന് പറഞ്ഞ് വരുന്നവരുണ്ടല്ലോ, നിങ്ങൾ ഏത് ടാസ്ക് എടുക്കുമ്പോഴും ഇത് നിങ്ങളെ കൊണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, അവർ ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്നെ കൊണ്ട് ഇക്കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി അവർ അവരെ കൊണ്ട് ഇക്കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മുടക്കാൻ വരുന്നതല്ല.
എനിക്ക് ഈ കാര്യം സാധിക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ അറിയാതെ അവർ വിചാരിച്ചു പോവുകയാണ് ലോകത്താരെ കൊണ്ടും ഇക്കാര്യം ചെയ്യാൻ സാധ്യമല്ല, എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇല്ല പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പറ്റില്ല എന്ന് പറയാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഒറ്റ ചോദ്യം, അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവർ പറയുന്നു, ആ കാര്യം നമ്മൾ എടുക്കരുത്. ബാക്കി 10% ആൾക്കാർ അവർ സീരിയസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് ഇത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത്. പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് സൈലൻ്റായിരുന്ന് മുൻവിധികളൊന്നും കൂടാതെ ഇവരെന്നെ തടയാൻ വരികയാണ്, ഇവരെന്നെ മോട്ടിവേഷൻ ഇല്ലാണ്ടാക്കാൻ വരികയാണ്, ഇവരെനിക്ക് ഉന്നതി ഉണ്ടാവുമെന്ന് കണ്ട് അസൂയ കൊണ്ടുവരികയാണ്, ഒരു ചിന്തകൾക്കും സ്ഥാനം കൊടുക്കാതെ അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിന് ആത്മാർത്ഥമായി നിങ്ങൾ കേട്ടു നോക്കിയാൽ നിങ്ങളുടെ പാത്തിൽ ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെ ഹഡിൽസ് ഉണ്ടോ ആ ഹഡിൽസിനെയാണ് അവർ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ആ കാര്യം കേട്ട ശേഷം അയ്യോ എനിക്കിങ്ങനൊരു ഹഡിലുണ്ടാവുന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കറിയോ ഹഡിൽ റണ്ണിങ് എന്നൊരു ഓട്ടം ഉണ്ടല്ലോ, ഓരോ ഓട്ടം കഴിയുമ്പോൾ ഒരു പ്രത്യേക ദൂരം കഴിയുമ്പോൾ ചാടിക്കടന്ന് ഓടേണ്ടതായിട്ടുള്ള, അങ്ങനെ ഓടുന്നതായിട്ടുള്ള ഓട്ടത്തിലുള്ളവർക്ക് എക്സ്ട്രാ സ്ട്രെങ്ത്താണ് അവർക്കേ അങ്ങനെയുള്ള ഓട്ടം ഓടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഹഡിൽസിനെ ചാടിക്കടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും ഹൈറ്റ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ മുന്നിൽ വരാൻ സാധ്യതയുള്ള ഒരു ഹഡിലിനെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ വന്നവരാണ് നിങ്ങളെടുത്ത് ആ പറ്റില്ല എന്ന് പറയാൻ വന്നവർ. അതുകൊണ്ട് ആത്മാർത്ഥമായ കാര്യത്തെ കേട്ട ശേഷം സൈലൻസിൽ ഇരുന്നു കൊണ്ട് അതിനുള്ള സൊല്യൂഷൻ, ഇങ്ങനെ ഒരു പ്രോബ്ലം എൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യാനുള്ള ഒരു ചാൻസാണ്. ഞാൻ കണ്ടിടത്തോളം ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 1000 തടസ്സങ്ങൾ മുന്നിൽ വന്നാലും ആ 1000 തടസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചാൻസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഒരു ചാൻസിൻ്റെ കാരണമാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും. അല്ലാത്തവർ മടിയന്മാരായിട്ടുള്ള ആൾക്കാർ, ലൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, തോൽക്കുന്നവർ, ജീവിതത്തിൽ എവിടെ എത്താത്തവർ, എല്ലാത്തിനും ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നവരായിരിക്കും. മീൻസ് ഇവർ പ്രോബ്ലം സീക്കിംഗ് നേച്ചറാണ്, മറ്റൊരാൾ സൊല്യൂഷൻ സീക്കിംഗ് നേച്ചറാണ്. അതുകൊണ്ട് സക്സസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും സൊല്യൂഷൻ സീക്കിംഗ് ആയിരിക്കണം. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറ്റില്ല എന്നൊരാൾ പറയുന്ന സമയത്ത് ആ പറ്റാത്തതിൻ്റെ കാരണത്തെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് സമയം സൈലൻസിൽ ഇരുന്നു കൊണ്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിരിക്കണം. അങ്ങനെ എന്തൊക്കെ പ്രോബ്ലം മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ടോ അതെല്ലാം മനസ്സിലാക്കി അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ആര് പറ്റില്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനിലേക്കാണ് നിങ്ങളുടെ യാത്ര എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തടയാനായിട്ട് ഒരു ശക്തിക്കും സാധിക്കുന്നതല്ല, ഒരു വ്യക്തിക്കും സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന കാലിബർ ഡെവലപ്പ് ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ചെയ്തേ തീരൂ എന്നൊരു ദാഹം എൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മനസ്സെന്ന് പറയുന്നത് അത്യധികം ശക്തിശാലിയായിരിക്കുന്ന ഒരു കുതിരയാണ്. അത് എവിടേക്കൊക്കെ വേണമെങ്കിൽ ഓടിപ്പോയിക്കൊണ്ട് എനർജീനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ശക്തിശാലിയായിട്ടൊരു സങ്കല്പം വരുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും വളരെ കൂടുതലായിരിക്കും. അത് അത്രയും ദൂരം പോവുകയും ആ എനർജി ചുറ്റും അതിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുകയും ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ അത് ചെയ്യാനുള്ളതായിരിക്കുന്ന ഊർജം വരും, മറ്റൊന്ന് മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരാനുള്ളതായിട്ടുള്ള സഹായം എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് തലത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്ത് ഒരാൾക്കും നിങ്ങളെ തടയാൻ സാധ്യമല്ല. പക്ഷേ ഓൺലി വൺ കണ്ടീഷൻ, എനിക്ക് അത് വേണം എന്നതായിരിക്കുന്ന ഇച്ഛ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് മാത്രം. ആ ഇച്ഛയെ ഡെവലപ്പ് ചെയ്താൽ ഒരു തടസ്സത്തിനും നിങ്ങളെ തടയാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ലോകത്ത് അൺസ്റ്റോപ്പബിൾ ആയിരിക്കുന്ന വ്യക്തിത്വം, പറ്റാത്ത ഒന്നും ഒരാൾക്കും ഈ ലോകത്തില്ല. ഒന്നും നമ്മളെ തടയാൻ സാധ്യമല്ല, പക്ഷേ എന്നെ തടയാൻ ഞാൻ തയ്യാറാവരുത് എന്ന് മാത്രം. അതുകൊണ്ട് കുറച്ച് സമയം ആത്മസംയമനത്തിന്, ആത്മപരിശോധനയ്ക്ക്, ആത്മവിശകലനത്തിന് കണ്ടെത്തിക്കൊണ്ട് സൈലൻസിലിരിക്കാൻ, മനസ്സ് പല കാര്യങ്ങളിലേക്ക് അവർ പറഞ്ഞ കാര്യം, ഇവർ പറഞ്ഞ കാര്യം, അയ്യോ അവിടെ കേട്ട കാര്യം, ഇവിടെ കേട്ട കാര്യം, വേണ്ടതും വേണ്ടാത്തതുമായിരിക്കുന്ന നിരവധി തലങ്ങളിലേക്ക് ഡൈവേർട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പതുക്കെ പതുക്കെ സൈലൻസിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന ഗുണം എന്ത്, എൻ്റെ ശക്തി എന്ത് എന്ന് തിരിച്ചറിയുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ സാധ്യമല്ല. ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രം, നിങ്ങൾ സ്വയം തോൽക്കാൻ തയ്യാറാവരുത്, നമ്മുടെ ശക്തിയെ ഉണർത്തിയെടുക്കണം. എന്നാൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ശക്തിശാലിയായ, ഏറ്റവും നല്ല വിജയം നേടിയ, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറാൻ സാധിക്കും. ഓം ശാന്തി.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.